നമസ്കാരം. നിളയറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കലിതുള്ളി പെയ്യുന്ന വേനൽ മഴയിൽ സംസ്ഥാനത്ത് കടൽക്ഷോഭം അതിരൂക്ഷമാകുന്നു. എറിയാട്, ചാവക്കാട്, കയ്പമംഗലം തുടങ്ങിയ തീരദേശ മേഖലകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ 100 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പലരും വീട് വിട്ടിറങ്ങാൻ വിസമ്മതിക്കുന്ന സാഹചര്യമാണ്. നിലവിൽ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നവരെയെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. ഇതിൽ പോസിറ്റീവായവരെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടവരിൽ 100 കോവിഡ് ബാധിതരായിരുന്നു. ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. രോഗികളെയും ഗർഭിണികളെയും സുരക്ഷിതയിടങ്ങളിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു. ചാവക്കാട്, കൊടുങ്ങല്ലൂർ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. കടലാക്രമണം, ശക്തമായ ഇടിമിന്നൽ തുടങ്ങിയ അപകട സാധ്യതകളെ സംബന്ധിച്ചും ജാഗ്രത പാലിക്കണം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. വെള്ളിയങ്കല് തടയണയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ ആരംഭിച്ചു. 27 ഷട്ടറുകളിൽ 2 നേരിയ തോതിൽ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കുന്നത്. തടയണയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 കനത്ത മഴ ലഭിച്ചതോടെയാണ് ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നത്. പരമാവധി 3.5 സംഭരണശേഷിയുള്ള തടയണയിൽ 1.5 ഇപ്പോഴത്തെ ജലനിരപ്പ്. വേനലിൽ വറ്റുവരണ്ട് കിടക്കുകയായിരുന്നു തടയണ. കേവലം 10 മാത്രമായിരുന്നു 2 മുൻപത്തെ ജലനിരപ്പ്. കുടിവെള്ള പദ്ധതികളുടെ പമ്പിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലായിരുന്നു ജലവിഭവ വകുപ്പ് അധികൃതർ. തൃത്താല നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമവും പുഴ വരണ്ടതോടെ അതിരൂക്ഷമായിരുന്നു. ലോറികളിൽ സന്നദ്ധ സംഘടനകളും പഞ്ചായത്തും എത്തിക്കുന്ന വെള്ളം മാത്രമായിരുന്നു കുടിവെള്ളക്ഷാമ രൂക്ഷമായ മേഖലയിലെ ആളുകളുടെ ആശ്രയം. കഴിഞ്ഞ ആഴ്ചയിൽ മലമ്പുഴ വെള്ളം ഭാരതപ്പുഴയിൽ എത്തിയെങ്കിലും നാമമാത്രമായ അളവിലുള്ള വെള്ളം മാത്രമാണ് വെള്ളിയങ്കല് തടയണയിലേക്ക് ഒഴുകിയെത്തിയത്. ഇവയ്ക്കെല്ലാം പരിഹാരമായി കനത്ത മഴ ലഭിച്ച തടയണ നിറഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. നീരൊഴുക്ക് ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് തലങ്ങളിലും കോവിഡ് വ്യാപനം അറിയാൻ ആന്റിജൻ പരിശോധനകൾ നടത്താൻ തീരുമാനം. നിയുക്ത MLA മുഹമ്മദ് മൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മണ്ഡലതല കോവിഡ് അവലോകന യോഗത്തിലായിരുന്നു തീരുമാനം. പട്ടാമ്പി മണ്ഡലത്തിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. മിനി സിവിൽ സ്റ്റേഷനിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, ആരോഗ്യം, റവന്യൂ തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോവിഡ് രോഗബാധിതരെ കണ്ടെത്തി രോഗപകർച്ച തടയുന്നതിന് കോവിഡ് കൺട്രോൾ സെല്ലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ ആന്റിജൻ പരിശോധനാ ക്യാമ്പുകൾ നടത്താൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. ആന്റിജൻ കിറ്റുകളുടെ ക്ഷാമം നേരിടുന്ന ആമയൂർ കോവിഡ് പരിശോധനാ ക്യാമ്പിലേക്ക് ഓരോ പഞ്ചായത്തും നിശ്ചിത ആന്റിജൻ കിറ്റുകൾ നൽകി പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. ഇതിലേക്ക് കൂടുതൽ കിറ്റുകൾ ഗ്രാമപഞ്ചായത്തുകൾ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന്, അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പദ്ധതി വെച്ച് ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ക്യാമ്പ് കൂടുതൽ നമുക്ക് ഊർജിതമായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആളുകളുടെ എണ്ണം കൂടുന്നു, കിറ്റുകളുടെ എണ്ണം ആവശ്യമായി വരികയാണ് കൂടുതൽ. പിന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലും ക്യാമ്പുകളായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് വിവിധ പ്രദേശങ്ങളിൽ. കൂടുതൽ കിറ്റിന് പഞ്ചായത്തുകളുടെ കൂടി സഹായം ലഭ്യമാക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കും. കോവിഡ് സാഹചര്യത്തിലെത്തുന്ന മഴയെ ജാഗ്രതയോടെ കാണണമെന്നും മുഹമ്മദ് മൂസിൻ പറഞ്ഞു. കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ മുതൽ ഇതുവരെ നിർത്താതെ പെയ്യുന്ന മഴയാണ്. ഇതുവരെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനിയും ഈ മഴ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമ്പ് വരെ നമുക്ക് ആരംഭിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളതുകൊണ്ട് അതാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരോടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോടും പഞ്ചായത്തുകളിൽ ഒരു മുൻകൂട്ടി ഇതിനുള്ള ഒരു സംവിധാനം, ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് മുൻകൂട്ടി ആലോചിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളോടും പ്രത്യേകമായി പറയാനുള്ളത്, സാഹചര്യം രൂക്ഷമാകുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. കോവിഡ് പടരാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടി തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ മഴ കാരണം അവർക്ക് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കൂടി നമ്മൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പട്ടാമ്പിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അരികെ എന്ന പേരിൽ എമർജൻസി സെൽ രൂപീകരിച്ചു. നിയുക്ത MLA നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. നിയുക്ത MLA മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി മണ്ഡലത്തിൽ അരികെ എന്ന പേരിൽ കോവിഡ് എമർജൻസി സെൽ ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ കരുതലായിരിക്കുവാനും വീടുകളിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് അടിയന്തര മെഡിക്കൽ സേവനം ഉറപ്പുവരുത്തുവാനും ലക്ഷ്യമിട്ടാണ് ഡോക്ടർ സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് ടീമിനെ ഉൾപ്പെടുത്തി എമർജൻസി സെൽ രൂപീകരിച്ചിട്ടുള്ളത്. അടിയന്തരഘട്ടത്തിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. ആശുപത്രിയിൽ എത്തിക്കേണ്ട ആളുകളെ യുവജന സംഘടനകളുടെ പ്രവർത്തകർ, വളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിക്കുവാനുള്ള പദ്ധതിയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
മണ്ഡലത്തിലെ എല്ലാവർക്കും ആദ്യഘട്ടത്തിൽ സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. കോവിഡ് എമർജൻസി സെല്ല് അരികെ എന്ന പേരിൽ ഒന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ഈ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു ട്രയൽ എന്നുള്ള നിലക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഒരു നമ്പറാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. കൂടുതൽ നമ്പറുകൾ, അതുപോലെ തന്നെ MLA ഓഫീസിലെ കൺട്രോൾ റൂം അടക്കമുള്ള കാര്യങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ നിലവിലെ കൺട്രോൾ റൂമിന് പുറമേ ഉള്ള കാര്യങ്ങൾ കൂടി ഇനി പിന്നീട് പ്രഖ്യാപിക്കും. 10,000-ലധികം കോവിഡ് രോഗികൾ മണ്ഡലത്തിലുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. വീടുകളിൽ തന്നെ ഐസൊലേഷൻ തുടങ്ങുന്ന സ്ഥിതിയാണ് വേണ്ടത്. ഇവിടങ്ങളിലേക്ക് വേണ്ടുന്ന സേവനം ഉറപ്പുവരുത്തുവാനും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്നും MLA സൂചിപ്പിച്ചു. അത്തരത്തിൽ സേവന തൽപരായവർക്ക് ഗൂഗിൾ ഫോറം വഴി അപേക്ഷിക്കാവുന്നതാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രമല്ല തൊട്ടടുത്ത മണ്ഡലങ്ങളിലേക്കും എമർജൻസി ടീമിന്റെ സേവനം ലഭ്യമാക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. ഈ മെഡിക്കൽ ഹെൽപ്പ് അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടർമാർ അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ആരോഗ്യ പ്രവർത്തകരെത്തി വീഡിയോ കോൾ വഴി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ബെഡ് എവിടെയാണ് അവൈലബിൾ എന്നുള്ളത് ജില്ലാ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ലഭ്യമാക്കാനുള്ള നടപടിയടക്കം സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പി മണ്ഡലത്തിലെ സ്ഥിതി അതീവ ഗൗരവമാണെന്നും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂവെന്നും ഡോക്ടർ സിദ്ദീഖും സൂചിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ അജിയാനന്ദ്, കെ മുഹമ്മദ് സാബിർ തുടങ്ങിയവരും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി. എമർജൻസി സെല്ലിൻ്റെ ഫോൺ നമ്പർ ഇനി പറയുന്നു: 7356-7076-06. ഗവൺമെൻറ് തലത്തിൽ പ്രത്യേക ഫണ്ടിംഗ് ഒന്നുമില്ല. നിലവിലുള്ള റിസോഴ്സസും മറ്റുള്ള സഹായങ്ങളും ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഏരിയ ആദ്യഘട്ടമെന്നുള്ള നിലയ്ക്ക് പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലായിടത്തുമുണ്ട് ഇതിൻ്റെ വ്യാപ്തി ഉണ്ടാവും. അടിയന്തരഘട്ടത്തിൽ പരിസര പ്രദേശത്തുള്ള മറ്റു മണ്ഡലങ്ങളിലെ ആളുകൾക്കും സഹായം വേണമെങ്കിൽ ലഭ്യമാക്കും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇതിന് കൃത്യമായി ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്ഥലം MLA ചെയർമാനും അതുപോലെ മുനിസിപ്പൽ ബ്ലോക്ക് ചെയർപേഴ്സൺമാർ, വൈസ് ചെയർമാൻമാരും, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ളവരും വൈസ് ചെയർപേഴ്സൺമാരുമായിട്ടാണ് ഉള്ളത്. കൺവീനറായിട്ട് നിലവിലെ നോഡൽ ഓഫീസർ, കോവിഡ് കൺട്രോൾ സെല് പട്ടാമ്പിയുടെ നോഡൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ സിദ്ദീഖാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും തൃത്താല മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. നാഗലശ്ശേരി, തിരുമിറ്റക്കോട്, പട്ടിത്തറ പഞ്ചായത്തുകളിലാണ് നാശനഷ്ടമുണ്ടായത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ പെരിങ്ങോട് മധുപുള്ളി ഭാഗത്തെ 10 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. സമീപത്തു നിന്നിരുന്ന വൻമരങ്ങൾ കടപുഴകി വീണാണ് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചത്. ഇലക്ട്രിക് പോസ്റ്റുകൾ പൊട്ടിവീണും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. 2 വീടുകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 8 വീടുകൾ ഭാഗികമായും തകർന്നു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മധുപുള്ളി ഭാഗത്ത് 2 വീടുകൾക്കുമേലെ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. 3 വീടുകൾക്ക് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ വീണിട്ട് ഒരുപാട് വീടുകൾ നാശമായിട്ടുണ്ട്. അതുപോലെ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ മുറിഞ്ഞു. ഈ പ്രദേശത്ത് വളരെ അപകട രീതിയിലാണ്. വലിയ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും നല്ല അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എന്ന് വെച്ചാൽ സമയം ഒരു രാത്രി ടൈമായതുകൊണ്ടാണ് മറ്റു അപകടങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നത്. പട്ടിത്തറ പഞ്ചായത്തിൽ മരം വീണ് ഒരു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. എവിടെയും ആളുകൾക്ക് പരിക്കു പറ്റിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ഉച്ചയോടെ തന്നെ പഞ്ചായത്ത് അധികൃതരും KSEB ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു നീക്കുകയും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുകയും ചെയ്തു. മേഖലകളിൽ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി നാശനഷ്ടം വിലയിരുത്തി. CCTV ന്യൂസ്, തൃത്താല. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00
89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഭാരതപ്പുഴയുടെ തീരത്തെ മാലിന്യം തള്ളൽ കേന്ദ്രമായ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിട പരിസരത്ത് തൃത്താല പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി. തൃത്താല ഹൈസ്കൂൾ റോഡിൽ പുഴയോരത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തോട് ചേർന്ന കുഴിയിൽ വ്യാപകമായി മാലിന്യം തള്ളുകയാണെന്ന് പരാതി വ്യാപകമായിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥലത്ത് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തിയത്. മാലിന്യങ്ങൾ ചാക്കുകെട്ടുകളിലാക്കിയും പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ചുമെല്ലാം ഈ കുഴി നിറഞ്ഞുകിടക്കുകയാണ്. മഴ പെയ്താൽ കുഴിയിൽ വെള്ളം നിറയുകയും മുഴുവൻ മാലിന്യങ്ങളും വെള്ളിയാങ്കല്ല് കുടിവെള്ള സംഭരണിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും. അതിരൂക്ഷമായ മാലിന്യം തള്ളൽ മൂലം കുഴി നിറഞ്ഞ് കവിയാറായി. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായുള്ള മഴയിൽ ഈ കുഴിയിൽ വെള്ളം നിറയുകയും ചെയ്തു. മാലിന്യക്കുഴിയും ഭാരതപ്പുഴയും തമ്മിൽ കേവലം 10 മീറ്ററിൽ താഴെ മാത്രമാണ് അകലം. ഈ ഭാഗത്ത് തന്നെയാണ് പുഴയിലെ ശുദ്ധജല വിതരണ പമ്പിംഗ് കിണറുകളും സ്ഥിതി ചെയ്യുന്നത് എന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്താൻ ഇടയുണ്ട്. ഈ ഭാഗത്തെ ഭാരതപ്പുഴയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യങ്ങൾ തള്ളിയതും. കുഴി മൂടാനും സ്ഥലത്തേക്കുള്ള പ്രവേശനം ഗേറ്റ് സ്ഥാപിച്ച് നിയന്ത്രിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ പറഞ്ഞു. നിരവധി വേസ്റ്റുകളുടെ ഭാണ്ഡക്കെട്ടുകളാണ് ഇവിടെ കൊണ്ടുവന്ന് നിറച്ചിട്ടുള്ളത്. തികച്ചും സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ഉള്ള എൻട്രൻസ് അടക്കുകയും ഇവിടെ ഇനി ഭാവിയിൽ ഇത്തരം വേസ്റ്റ് കിടുന്നവർക്ക് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നീക്കം പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വേസ്റ്റ് ഇവിടെ നിന്ന് നിർബാധം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുന്നു. തൃത്താല പഞ്ചായത്ത് അംഗങ്ങളായ ടി അരവിന്ദാക്ഷൻ, TV സബിത, ഗോപിനാഥൻ മേലഴിയത്ത്, പരിസ്ഥിതി പ്രവർത്തകൻ ഷംസു നീള തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരി അറക്കൽ പരുവിങ്ങൽ വീട്ടിൽ നിഷാദിന്റെ മരണം ഗ്രാമത്തിനും GCC ക്ലബിനും തീരാവേദനയായി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തതിനുശേഷം 3 വർഷത്തോളം അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന നിഷാദ് അസുഖബാധിതനായതിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു. സാമൂഹ്യ സേവന മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന നിഷാദ് പുഞ്ചിരിയോടെയാണ് എല്ലാവരോടും ഇടപഴകിയിരുന്നത്. കിഡ്നി സംബന്ധമായ രോഗത്താൽ വീട്ടിൽ ചികിത്സയിലിരിക്കെ രോഗം മൂർച്ഛിച്ച് വ്യാഴാഴ്ച തൃശൂരിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിച്ചു. ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബ്രസ്ഥാനിൽ സംസ്കാരം നടത്തി. ഹനീഫ ജമീല ദമ്പതികളുടെ മകനാണ് നിഷാദ്. നിഷാദിന്റെ നിര്യാണത്തിൽ GCC ക്ലബ് ഓൺലൈൻ യോഗം ചേർന്ന് അനുശോചിച്ചു. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, വൈസ് പ്രസിഡന്റുമാരായ CV മണികണ്ഠൻ, MA ഇക്ബാൽ, സെക്രട്ടറി നൌഷാദ് എന്നിവർ സംസാരിച്ചു. അറിയിപ്പ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന ഡൊമിസിലിയറി കോവിഡ് കെയർ സെന്ററിലെ സ്റ്റാഫ് നഴ്സ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് ജീവനക്കാരി ആവശ്യമുണ്ട്. താൽപര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 2 PM മുൻപായി യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0466-2258-233 അതല്ലെങ്കിൽ 9496-0471-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നവമാധ്യമ കാഴ്ച. ലോകത്തിന് മുന്നിൽ മാസ്കിന്റെ അനിവാര്യത ഓർമ്മിപ്പിച്ച 1.5 വർഷമാണ് കടന്നുപോകുന്നത്. ഇതിനു മുമ്പ് നാം മുഖാവരണത്തെപ്പറ്റി കാര്യമായി ആലോചിച്ചു കാണില്ല. ഇപ്പോൾ മുഖാവരണം നിയമപരമായ ബാധ്യത കൂടിയാകുമ്പോൾ മാസ്ക് നിർമ്മാണശാലയെ പരിചയപ്പെടുത്തുകയാണ് കുന്നംകുളത്ത് നിന്ന് P ഭീമോൻ നൽകിയ ദൃശ്യം. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.